ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം അധർമ്മ മൂർത്തി കാരണം ചെയ്തു വെക്കുന്ന മുഴുവൻ അധർമ്മമാണ്. ധാർമ്മികമായ ഒരു കാര്യവും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കത്തുമില്ല. മദ്യപാനം, വെറുക്കൂത്ത്, തമ്മിത്തല്ല്, അടിപിടി, മോഷണം, കൽപ്പനാലംഘനം, ഇതെല്ലാം പുള്ളി ഒപ്പിക്കുന്നതാ. സ്തോത്രം അധർമ്മത്തിൻ്റെ മൂർത്തിഭാവമാണ്. ധാർമ്മികമായ യാതൊരു കാര്യവും താല്പര്യവുമില്ല, ചെയ്യത്തുമില്ല, ചെയ്യിപ്പിക്കത്തുമില്ല. സ്തോത്രം. അതിപ്പോൾ വിശ്വാസികളെന്നും പറയുന്നവരെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക ഇല്ലേ? ഒരു സഭയിലാ കൂടുന്ന തമ്മി തമ്മി മിണ്ടുകയല്ല. അവരും ബന്ധുക്കോസില, നമ്മളും ബന്ധുക്കോസില, കൂട്ടിയിടിച്ച നിങ്ങൾ നിങ്ങൾ എന്തേലും ഒന്ന് പറ, മിണ്ടുകയല്ല. നമ്മൾ വേദപുസ്തകവും പാട്ടുപുസ്തകമായിട്ട് ഇങ്ങോട്ട് യോഗത്തിന് പോകുന്നു, അവർ വേദപുസ്തകവും പാട്ടുപുസ്തകമായിട്ട് അങ്ങോട്ട്. വഴി വെച്ച് കണ്ടാൽ പോലും എന്തോ ഉണ്ട് അല്ലെ, സ്തോത്രം എന്ന് പോലും അവരങ്ങേ സൈഡിൽ കൂടെ തന്നെ, നമ്മളുടെ എണ്ണ ഇങ്ങേ സൈഡിൽ കൂടെ. ഇതെല്ലാം മറ്റവൻ്റെ ആളാണ്. ആരാ? അധർമ്മ മൂർത്തിയുടെ. ഒരു ധാർമ്മികമായ യാതൊരു തെസലോനിക്കരുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, വിശ്വപ്രസിദ്ധമാണ്. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. അതിപ്പം വലിയ ബുദ്ധിമുട്ടാണ് കണ്ടുകിട്ടാൻ. ഏതാ? വിശ്വാസികളെ നമുക്ക് കാണാം, പക്ഷെ ഉറക്കെ പറ, മാതൃകാ വിശ്വാസികൾ വളരെ വിരളമാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, ഉപദേശിമാരിപ്പം ധാരാളമുണ്ട്, പക്ഷെ മാതൃകാ ഉപദേശിമാർ എല്ലാം ഡോക്ടർമാരും റവറന്റന്മാരും. നോട്ടീസൊക്കെ മുഴുവൻ ഡോയും റവയാ, ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ മാതൃകാ പാസ്റ്റർമാര് മിണ്ടുകയല്ല. ഞാൻ പറയുന്നതിൽ എന്തേലും ഉപദേശപരമായി തെറ്റുണ്ടെങ്കിൽ എന്നെ ഓർപ്പിക്കാം. പുസ്തകത്തിലില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഓർപ്പിക്കാം. രീതി ഇതാ, വിശ്വാസികൾ ധാരാളമുണ്ട്, എമ്പടി വിശ്വാസികളാണ്, പക്ഷേ മാതൃകാ വിശ്വാസികൾ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഈ സഭയിൽ 10-50 കുടുംബം, ഇവിടെ കൃത്യം എത്ര കുടുംബമുണ്ട്? 50 കണക്കെടുക്കാൻ പോവാ. 50 കുടുംബം ഉണ്ട് ഈ സഭയിൽ. ഇതിലകത്ത് മാതൃകാ വിശ്വാസികൾ എത്ര കുടുംബമുണ്ട്? എന്നോട് പറയുമൊന്നും വേണ്ട, തന്നെത്താൻ നിങ്ങളങ്ങ് ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. ഉപദേശിമാർ പാസ്റ്റർമാർ ധാരാളമുണ്ട്. ഞങ്ങളുടെ ഒരു പയ്യൻ അവൻ്റെ അമ്മയോട് പണ്ട് പറഞ്ഞു, മമ്മി എനിക്ക് ഈ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഇട്ട് ഇൻ ചെയ്യുന്നവരെ പേടിയാന്ന്. അതിൻ്റെ കാരണമുണ്ട്, അത് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. കറുത്ത പാൻറ്റും വെളുത്ത ഫുൾ കൈ ഷർട്ടും ഇട്ട് ഇൻ ചെയ്ത് വരുന്ന പാസ്റ്റർമാർക്ക് സാധാരണ അങ്ങനെ ഒരു ഒരു എന്തുവാ അതിന് പറയുന്നത്, നമ്മൾ കാണുമ്പോൾ ക്ലീൻ ഷേവ്. അവന് പേടിയാന്ന്. വിശ്വാസികൾ ധാരാളമുണ്ട്, പാസ്റ്റർമാർ ധാരാളമുണ്ട്, പെന്തിക്കോസുകാർ ധാരാളമുണ്ട്, പക്ഷേ മാതൃകാ വിശ്വാസികളെയാ ദൈവത്തിന് താല്പര്യം. നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മൾ മാതൃകയാണ്. അപ്പുറത്തുകാർ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അക്രൈസ്തവരുണ്ട്, നിരീശ്വരവാദിയുണ്ട്, അവരുടെ നടുവാണ് നീ പാർക്കുന്നത്, മാതൃകയോടാണോ? പെന്തിക്കോസുകാർ വഴക്കുണ്ടാക്കും, പഞ്ചായത്ത് മെമ്പർ ആവുന്ന സമാധാനം പറഞ്ഞ അച്ഛാ സമാധാനപ്പെട്. പഞ്ചായത്ത് മെമ്പർ നിരീശ്വരവാദിയാ, ദൈവം ഇല്ലെന്ന്, അവൻ ദൈവം ഇല്ലെന്ന് പറയുന്നവൻ. ദൈവമോ? ദൈവമോ? ചുമ്മാ വിട്ടിത്തം പറയാതെ വെച്ച് അവൻ ആ മെമ്പർ. പെന്തിക്കോസുകാർ രണ്ടുപേരുടെ അടിയാ,
അവസാനം പ്രശ്നം രൂക്ഷമായി. സഭയെ പാസ്റ്റ് പറഞ്ഞിട്ട് ഒന്നും രണ്ട് എട്ടുക്ക് വേഴുക്കും അടുക്കുന്നില്ല. പാസ്റ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളല്ലേ, എങ്ങനെ ക്ഷമിക്കൂ. ഞാൻ പ്രാർത്ഥിക്കുന്നതേയുള്ളു, പക്ഷേ ക്ഷമിക്കത്തൊന്നുമില്ല. പാസ്റ്റർ വേണേ എന്നെ ക്ഷമിച്ചു. എന്നെ പാസ്റ്റർ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് നിങ്ങൾ അന്നാ ക്ഷമിക്കുക. പാസ്റ്റർ ഈ കാര്യവും പറഞ്ഞുകൊണ്ട് മേലിൽ ഈ വീട്ടിൽ ആ ഞങ്ങൾ കാഞ്ഞിരംകുളം എഴുതി പോവും. അതാ ചാവടി എഴുതിന്ന് നമ്മൾ ചൊറിയെണ്ണ ഇവിടുന്ന് പറിച്ച് അപ്പുറത്തോട്ട് കൊണ്ട് പാസ്റ്റേ കൊണ്ട് തീർന്നില്ല. ഉടനെ പിന്നെ പ്രശ്നം ചൂഷാൻ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറെ വിളിക്കാം. അവൻ നിരീശ്വരവാദി, രണ്ടും കൂടെ കയറി കൊമ്പ് കോർത്തു. അന്ന് പഞ്ചായത്ത് മെമ്പർ പറയാ, സമാധാനപ്പെട് അമ്മാമ്മ, ക്ഷമിക്കും അമ്മാമ്മ, ക്ഷമിക്കും. ആരാരോട് പറയുന്നു? നിങ്ങൾ പറ. നിരീശ്വരവാദി വിശ്വാസിയോട് പറയുന്നു, എന്തോ പറയുന്നു, ക്ഷമിക്കാൻ. ഒരു കാര്യം പറയാം, എൻ്റെ ശൈലിയും രീതി ഇതാ. ഇന്നിപ്പം തൊടു കൈക്കായതുകൊണ്ട് ഞാൻ ചെറിയ മയത്തിലായി ഇപ്പം നിൽക്കുന്നത്. നാളെ ഇനി വാ. ആ അപ്പം വന്നതിൻ്റെ യാത്രാ ക്ഷീണം, ഇത്രയും ദൂരെ യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ. അപ്പം ഇത് കുറയത്തില്ല, നാളെ ആവുമ്പോഴൂടെ കൂടിയ വരും. അപ്പം അത് ചിന്തിച്ചിട്ട് താല്പര്യമില്ലെങ്കിൽ ഞാൻ വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ പാസ്റ്ററോട് പറയണം, അയാളെ നിർത്തിയാൽ ഞങ്ങൾ നാളെ വരികയില്ല എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ പാസ്റ്റർ അത് ബുദ്ധിയോടെ കൈകാര്യം ചെയ്യും. അപ്പോൾ എന്നെ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ അങ്ങ് ഒഴിഞ്ഞു പൊക്കോളാം, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്നോളാം. ഞാൻ മുഖാന്തരം ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത്, പക്ഷേ ശുശ്രൂഷയ്ക്ക് ഒരു മയോ ആ അതങ്ങനെ. പിന്നെ നിങ്ങളിവിടെ വന്നിരിക്കുകയും ഞാൻ പറയുന്ന ഉൾക്കൊള്ളാതെ പിന്നെ ഇതിനകത്ത് വിഘടിക്കരുത്, അതിനായി പറഞ്ഞു. പാട്ട് പാടുന്ന പ്രാർത്ഥിക്കുന്ന നിന്നോട് നിരീശ്വരവാദി വന്ന് പറഞ്ഞു തരിക, സമാധാനപ്പെടാൻ, ക്ഷമിക്കാൻ. എന്ത് നല്ല മാതൃക അല്ലയോ, മിണ്ടുന്നില്ലല്ലോ ആരും. എന്നാൽ തെസലോനിക്ക വിശ്വാസികളുടെ ഒരു വിശേഷത, ഇവർ മാതൃകാ വിശ്വാസികളാണ്. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. പിന്നെ ഈ ഇപ്പം ഇത് മൂടിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് മുഖഭാവം അറിയാൻ മേല. അരിശം കയറിയിരിക്കുകയാണോ, അതോ ഇനിയും സന്തോഷിച്ചിരിക്കുകയാണോ, എടഞ്ഞിരിക്കുകയാണോ. ഇപ്പം ഇത് ഗുണമുണ്ട് കേട്ടോ, ഇത് ഗുണവുമാണ്. അവിടെ ഇരുന്ന് കൊഞ്ഞണം കുത്തിയാൽ പോലും, പല്ല് കടിച്ചാൽ പോലും അറിയത്തില്ല. അതുകൊണ്ട് അത് ഗുണവുമായി. സ്തോത്രം. തന്നെയല്ല, കടം കൊടുക്കാനുള്ളവൻ വന്നാൽ പോലും പിടികിട്ടുന്നില്ല. അവൻ നേരത്തെ നിന്നെ കണ്ടാൽ പിടിക്കാനിരിക്കുക, പക്ഷെ അടുത്തുകൂടെ പോയിട്ട് പോലും ഗുണവുമുണ്ട്. സ്തോത്രം. ഒരു ദൈവ പൈതൽ മാതൃകയോടായിരിക്കണം. ആരാധനയിൽ മാത്രമല്ല മാതൃക, എല്ലാ കാര്യത്തിലും മാതൃക വേണം. സ്തോത്രം, സ്തോത്രം ആട്ടെ, ഞാൻ ദീർഘമാക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. മൂന്നാമത്തെ ഒരു വിഷയം, ഇവര് നല്ലതുപോലെ വേർപാട് പാലിച്ചവരാണ്. തെസലോനിക്ക വിശ്വാസികൾ നല്ല വേർപാട് പാലിച്ചു. മോളെ ആ 9-10 വാക്യം ഒന്നുകൂടെ വായിച്ച് അവിടെ വേർപാട് ആശയം വരുന്നത്. അപ്പൊ ഈ വാക്യം നന്നായിട്ടൊന്ന് ചിന്തിച്ച് പഠിച്ചാൽ ഇത് വേർപാടിനെ കാണിക്കുന്നതാണ്. കാരണം തെസലോനിക്ക വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും ഈ മാർഗത്തിൽ വരുന്നതിന് മുൻപ് ഇവർ വിഗ്രഹ സേവക്കാരായിരുന്നു എന്ന് പറഞ്ഞ ജാതികളായിരുന്നു. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് എൻ്റെ ഭാഷ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ ആചരിച്ച അനുഷ്ഠിച്ച പിന്തുടർന്ന എല്ലാം വിട്ടു. അതാ വേർപാട്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമ കാണുമായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞോ?
പറ. കാണുന്നുണ്ട്, കാണുന്നെന്ന് പറയണം. കാണുന്നില്ലേ, സിനിമ കാണുന്നില്ലെന്ന് പറയണം. പിന്നെ എല്ലാ സിനിമയും കാണത്തില്ല, ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമയെ കാണുന്നുള്ളൂ. അത് എപ്പോഴും ഒന്നുമില്ല, നിങ്ങൾക്ക് തുറന്ന് പറയാം. പാസ്റ്റർ, ഞാൻ സിനിമയൊന്നും കാണത്തില്ല, പിന്നെ ഒരു സീരിയൽ കാണാറുണ്ട്. എല്ലാ സീരിയലും കാണത്തില്ല, അതായത് ഈ ആത്മീയ വർധന വരുത്തുന്ന സീരിയൽ. ഞാൻ ഉദാഹരണമായിട്ടൊരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കുപ്പി ഒരു ദിവസം കുടിക്കും. ഇപ്പം രക്ഷിക്കപ്പെട്ട് ഞാൻ അധികം കുടിക്കത്തില്ല. പിന്നെ ഇപ്പം ഈ ഓണത്തിന് അളിയനൊക്കെ വന്നപ്പം അളിയൻ കുപ്പിയായിട്ടാ? മിണ്ടുന്നില്ലല്ലോ. അളിയൻ വന്നോ? ഹലോ, അളിയൻ എടുക്കലോട്ട് പോയോ? സ്തോത്രം. പിന്നെ ക്രിസ്തുമസിന്, പിന്നെ ഞാൻ എനിക്ക് ദുഃഖം അതുപോലെ സങ്കടം വരുമ്പോൾ ചിലപ്പം സന്തോഷം വരുമ്പോഴും. ഇത് രണ്ടും വലിയോ മനുഷ്യ ജീവിതത്തിൽ, ദുഃഖവും സന്തോഷവും? സഹോദരിമാരങ്ങോട്ട് എറുകണ്ണിട്ട് നോക്കുന്നു. പാസ്റ്റർ, ഞങ്ങളുടെ അച്ചായൻ്റെ കാര്യം തന്നെ. സ്തോത്രം. ആട്ടെ, നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതും പിന്തുടർന്നതും സേവിച്ചതും സ്നേഹിച്ചതിനെ എല്ലാം വിട്ടു. കാരണം ഇപ്പൊ ഈ മാർഗത്തിൽ വന്നിരിക്കുക. സത്യദൈവമാകുന്ന, നിത്യദൈവമാകുന്ന, ഏകദൈവമായ, സാക്ഷാൽ ദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കുക. അപ്പൊ നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതിനെ എല്ലാം വിട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഓണം ആഘോഷിക്കുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞോ? ഉപ്പേരി വറുത്തോ ഈ കൊല്ലം? പുറത്തെങ്കിൽ വറുത്തെന്ന് പറയില്ലേ? ഓണത്തിൻ്റെ കാര്യമായി പറയുന്നത്. ഇല്ല, അതോ കടയിൽ നിന്ന് മേടിക്കുകയായിരുന്നു? വീട്ടിൽ ഇപ്പം മറക്കാനൊക്കെ വലിയ എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ഒരേ കരുതലേ. ഉപ്പേരിയെല്ലാം അടിച്ചാ വന്നിരിക്കുന്നേ, അതിൻ്റെ അറിയാനുണ്ട്. പ്രാർത്ഥനയുടെ പായസത്തിൻ്റെ തോണ്ടായിരുന്നു? സേമിയ വെച്ചോ. പിന്നെ ഇനി എന്നാ വെക്കുന്നേ? ഓണത്തിന് തന്നാ? സ്തോത്രം. പേര് തെറ്റാന്നല്ല, കൊള്ളുകാരെന്നല്ല, സേമിയായും കൊള്ളുകാരെന്നല്ല, ആചാരമാ ഞാനീ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ആഘോഷിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അതിലെ പണ്ടത്തെ പഴമൊഴി അങ്ങനല്ല, കാണം വിറ്റും ഓണം ഉണ്ണണം. ഒരു ദൈവവൈതലിന് ഈ പഴമൊഴിയും പഴഞ്ചൊല്ലും ബാധകമല്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും നല്ലതാ, എല്ലാ ദിവസവും നമുക്ക് നല്ലതാ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുമസ് ആഘോഷിക്കുമായിരുന്നു. ക്രിസ്തുമസ് കേക്കുമൊക്കെ മേടിച്ച് മുറിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നക്ഷത്രമൊക്കെ വാതുക്കൽ. നക്ഷത്രമൊന്നും കണ്ടിട്ടില്ലേ? ഇപ്പം പിന്നെ പെന്തിക്കോസുകാരുടെ ഹോളിൻ്റെ വാതുക്കലും ക്രിസ്മസിൽ ഉണ്ട്. ഒരു വാക്യവും കൂടെ അതിനടിയിൽ, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം. വാക്യമല്ലേ? വാക്യമുണ്ട്. വാക്യം എന്നാത്തിനാ ഇല്ലാത്തെ? തല്ലുണ്ടാക്കാൻ വാക്യമല്ലേ? യഹോവയുടെ കൈ വീര്യം അടിച്ചു. സ്തോത്രം. ഏതിന്? എല്ലാത്തിനും വാക്യമുണ്ട്. ഈസ്റ്റർ ആഘോഷിക്കുമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന്. അങ്ങനെ എന്തല്ല, എന്തല്ല? സ്തോത്രം. ഇവിടെ വേർവ
ഏർപ്പാടിനെ കാണിക്കുന്നതാ. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, മിക്കവാറും നാളെ ആള് കുറയാൻ സാധ്യത കാണുന്നുണ്ട്. സ്തോത്രം. നോക്കാം, അവിടെ രണ്ടുപേരെ ഉള്ളെങ്കിലും മതി, പിന്നെ ഇത് പിടിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ഒക്കെ പിന്നീട് കാണട്ടെ. സ്തോത്രം. അപ്പൊ തെസലോനിക്ക വിശ്വാസികളുടെ വിശേഷത, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. മൂന്ന്, ഇവർ നല്ലതുപോലെ വേർപാട് പാലിക്കുന്നവരാ. ഒരു ദൈവഭക്തൻ, പെന്തിക്കോസുകാരൻ, പെന്തിക്കോസുകാരി നല്ലതുപോലെ വേർപാട് പാലിക്കണം.